السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. റഹ്മാൻ റഹീമായ റബ്ബ് അവൻ്റെ മഹല്ല് ഫളില് കൊണ്ട് നമ്മയൊക്കെ അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നാഫിയായ ഇൽമ് നമുക്ക് വർദ്ധിപ്പിച്ചു തരുകയും ഉഖ്റവിയായ മുത്തഅല്ലിമീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ സന്താനങ്ങളൊക്കെ പരിശുദ്ധ ദീൻ ഇസ്ലാമിൻ്റെ കാവൽക്കാരും ായകരും അതിന് നേതൃത്വം കൊടുക്കുന്നവരുമാക്കി അള്ളാഹു മാറ്റുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹ്മർ റഹീമീൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തിലാവത്തിൻ്റെ സുജൂദിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അതിലുള്ള ഷർത്തുകളും ഫർദുകളും എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് സുജൂദു ശുക്രി, ശുക്രിൻ്റെ സുജൂദാണ്. മിനിയാന്ന് നമ്മൾ പറഞ്ഞത് സെഹുവിന്റെ സുജൂദിനെ സംബന്ധിച്ചും, ഇന്നലെ തിലാവത്തിന്റെ സുജൂദിനെ സംബന്ധിച്ചും. ഇന്ന് നമുക്ക് ചെറിയൊരു കുറഞ്ഞ വിഷയമുള്ളൂ. കാരണം തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിലല്ലാത്തപ്പോൾ ചെയ്യുന്ന രൂപങ്ങളൊക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് ശുക്രിന്റെ സുജൂദ് പഠിക്കാൻ വളരെ പെട്ടെന്നുണ്ട്. ഈ ശുക്രിന്റെ സുജൂദ് എന്താണ്, എന്തിനാ ശുക്ര എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ, നന്ദി അല്ലേ, നന്ദിയായിട്ട് ചെയ്യുന്ന ശുക്ര. ഉദാഹരണം പറയാം, വളരെ അധികം പ്രയാസപ്പെടുന്ന ഒരു വിഭാഗം ആളുകളെ അല്ലെങ്കിൽ ഒരു വ്യക്തികളെ നമ്മൾ കണ്ടുമുട്ടുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് എന്ത് ചെയ്തു, ആ പ്രയാസങ്ങളിൽ നിന്നും ആ ബലാങ്ങളിൽ നിന്നും മുസീബത്തു നിന്നൊക്കെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിച്ചു, നമ്മുടെ മക്കളെ കാത്തുരക്ഷിച്ചു എന്നതുകൊണ്ട് അള്ളാഹുവിന് നന്ദിയായിട്ട് ഈ അനുഗ്രഹം ചെയ്തു തന്ന രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിനിക്ക് നന്ദിയായിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യുക. ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് ഈ പ്രയാസം അനുഭവിക്കുന്നവരുടെ മുന്നിൽ, കുഷ്ഠരോഗമുണ്ടായവരുടെ മുന്നിൽ, അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരുടെ മുന്നിൽ, അവരുടെ മുന്നിൽ നിന്ന് ചെയ്യരുത്. അവരിൽ നിന്ന് മാറിയിട്ട് റഹ്മാനായ റബ്ബേ, നീ എനിക്ക് എത്ര അനുഗ്രഹങ്ങളാണ് ചെയ്തു തന്നത്, അങ്ങനെ പ്രയാസപ്പെടുന്ന എത്ര ആളുകളാ, ഓക്സിജൻ കൊടുത്ത് ദിവസങ്ങളോളം ഓക്സിജൻ, കൃത്രിമ ഓക്സിജൻ കൊടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന രോഗിയെ കാണുമ്പോൾ 24 മണിക്കൂറും ഒരു നയ പൈസ പോലും വാടക ഈടാക്കാതെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഓക്സിജൻ തരുന്നു. ഭക്ഷണം കിട്ടാതെ വിഷമിക്കുന്ന ആളുകളെ കാണുമ്പോൾ ഓരോ നേരവും നമ്മൾ ആഗ്രഹിക്കുന്ന ഭക്ഷണം നമുക്ക് കിട്ടുന്നു, ആഗ്രഹിക്കുന്നത് വാങ്ങി കഴിക്കാൻ നമുക്ക് സാധിക്കുന്നു. ഇങ്ങനെയുള്ള ഓരോ നിഅമത്തുകൾ നമ്മൾ കാണുമ്പോൾ ഒരുത്തൻ ഓരോ നിലക്കും ഏത് നിലക്കാവട്ടെ നമ്മൾക്ക് നിഅമത്ത് കിട്ടിയാൽ ആ നിഅമത്തിന് ശുക്രായിക്കൊണ്ട് ഒരു സുജൂദ് ചെയ്യുക. എന്നതുപോലെ തന്നെ ഒരാള് നിസ്കരിക്കാതെ എങ്ങനെ നടക്കുക, അവനോട് നിസ്കരിക്കാൻ പറഞ്ഞു നിസ്കരിക്കുന്നില്ല, അപ്പൊ അവന്റെ മുന്നിൽ തന്നെ അവൻ കാണക്കെ തന്നെ സുജൂദ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണെങ്കിൽ അവിടുന്ന് തന്നെ റഹ്മാനായ റബ്ബേ, ഞാൻ ഏതായാലും നേരത്തിന് ഇങ്ങനെ കുമ്പിടുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, എന്നെ നീ അവനെ പോലെ ആക്കിയില്ലല്ലോ എന്ന് അവൻ കാണെ ഒരു ശുക്രിന്റെ സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതെന്താ അങ്ങനെ, അവനെ കാണെ ചെയ്യുമ്പോ അവനെന്ത് ചെയ്യണം, മനംമാറ്റമുണ്ടാകും. മറ്റേതോ അള്ളാഹു അവന് കൊടുത്ത പരീക്ഷണത്തെ തൊട്ട് റബ്ബേ എനിക്ക് ജിതത്ത് അന്നുകൊണ്ടാണല്ലോ ഓലിപ്പ ശുക്രന്റെ സുജൂദ് ചെയ്തത് എന്ന മാനസിക വിഷമവും അള്ളാഹുവിലുള്ള പ്രതീക്ഷയും കോട്ടം സംഭവിക്കും. അപ്പൊ മഅസിയത്ത് കൊണ്ട് തെറ്റുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരാളെ നമ്മൾ കണ്ടാൽ അവിടെ അവരുടെ മുന്നിൽ നിന്ന് കഴിയുമെങ്കിൽ അവിടുന്ന് സുജൂദ് ചെയ്യുക. അതല്ലെങ്കിൽ വല്ല മുസീബത്തും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അതെന്ത് ചെയ്യാ, നമ്മൾ പിന്നെ രഹസ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എന്തേ പറഞ്ഞു, യുസന്നു സുജൂദ് ശുക്രി, ശുക്രിന്റെ സുജൂദ് സുന്നത്താക്കപ്പെടും. എന്ത് ചെയ്യാണ്, ഒരു വലിയൊരു അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്തു തന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത ലാഭം നമ്മുടെ ബിസിനസ്സിൽ കിട്ടി, അല്ലെങ്കിൽ വലിയൊരു വിഷമമുണ്ടായി, നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി,
ആ നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് നമുക്ക് എന്ത് ചെയ്ത് യാദൃശികമായി നമുക്ക് പെട്ടെന്ന് കണ്ടു കിട്ടി. ഉടനെ തന്നെ അവിടുന്ന് പരസ്യമായി കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സുജൂദ് ചെയ്യണം. അവിടെ സുജൂദ് ചെയ്യണം. അതാണ് അങ്ങനെ എന്ത് ചെയ്യുക, അപ്പൊ പരസ്യമായി ചെയ്യല് എന്നുണ്ട്, അവിടെ സുന്നത്തുണ്ട്. നമ്മളെന്ത് അപ്പൊ തന്നെ സുജൂദ് ചെയ്യാം. ഈ വിഭാഗത്തില് അതായത് വല്ല പിന്നെ ബലാ മുസീബത്തുകളെ തൊട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലാഹു കാത്തതാണ്. അപ്പൊ മറ്റുള്ളവരിങ്ങനെ പ്രയാസപ്പെടുക, അതിനെ നമ്മൾ വയ്യു ഹഫീഹി, അതിനെ നമ്മൾ മറയായിട്ട് ആ ഒരു മറ്റ അവരെ അറിയാതെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്? അതെന്താണ്? അള്ളാഹുവിനേക്കാനും ഒരു നിയമത്ത് കിട്ടുമ്പോ പെട്ടെന്ന് സുജൂദ് ചെയ്യാൻ. നമ്മൾ വലിയൊരു എക്സാം എഴുതി, അതിൽ വേണ്ട വിജയിച്ച്, ആ വിജയിച്ച ഉടനെ തന്നെ ഓ വിജയിച്ചല്ല അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് ശുക്രന്റെ ഒരു സുജൂദ് അള്ളാഹുവിനേക്ക് അവിടെ ചെയ്യുക. അപ്പൊ അള്ളാഹു തന്ന നിഅമത്തിന് നന്ദിയായിട്ട് ചെയ്യുക. കാരണം അവന് ഓർമ്മ തന്നല്ലേ നമ്മൾ പഠിച്ചു, നമ്മളെ മക്കൾ പഠിച്ചു, അവരെ എക്സാം എഴുതി, അവിടെ ചെല്ലുന്ന സമയത്ത് അള്ളാഹു അവർക്ക് ഓർമ്മശക്തി കൊടുത്തിട്ടില്ലെങ്കിലോ, അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് എഴുതാൻ കഴിയൂലോ. ഇങ്ങനെ ഓരോ നിലക്കും നമ്മൾക്ക് കിട്ടുന്ന നിഅമത്തുകളിലൊക്കെ അള്ളാഹുവിനേക്ക് അത് പരസ്യമായി ചെയ്യുക. മറ്റുള്ളവർക്ക് വരുന്ന മുസീബത്തുകളും ആഫത്തുകളും അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് തടുത്തു, അതിന് ശുക്ര നമ്മൾ ചെയ്യുമ്പോയോ അതെന്ത് രഹസ്യമായിട്ടും ചെയ്യണം. പിന്നെ ഈ ശുക്രന്റെ സുജൂദ് നിസ്കാരത്തിൽ പറ്റൂല, നിസ്കാരത്തില് പറ്റൂല. എങ്കിലും എന്ത് അങ്ങനെ ചെയ്താൽ നിസ്കാരം പാത്തില്ല. ഇതുപോലെ തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാം, നിസ്കാരത്തിന്റെ പുറത്തും ചെയ്യാം. എന്നാൽ പിന്നെ ഈ നിസ്കാരത്തിന്റെ പിന്നെ എന്ത് ചെയ്യാം, നിസ്കാരത്തിന്റെ സുജൂദ് തിലാവത്തിന്റെ സുജൂദ് നിസ്കാരത്തിൽ ചെയ്യാം, നിസ്കാരത്തിലല്ലാത്തതും ചെയ്യാം. എന്നാൽ ഇത് ഏതുപോലെയാണ്? ശുക്രന്റെ സുജൂദ് കസുജൂദ് തിലാവത്തി, തിലാവത്തിന്റെ സുജൂദ് പോലെ തന്നെയാണ് ഖാരിജ സ്വലാത്തി, നിസ്കാരത്തിന്റെ പുറത്ത്. നിസ്കരിക്കുമ്പോ അല്ലാത്ത സമയത്ത് നമ്മൾ എങ്ങനെയാണോ തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. കേൾക്കാത്തവരത് കേൾക്കുക. നിസ്കാരത്തിന്റെ പുറത്ത് തിലാവത്തിന്റെ സുജൂദ് എങ്ങനെയാണോ നാം ചെയ്യേണ്ടത് അതേമാതിരിയാണ് നിസ്കാരത്തിന്റെ പുറത്ത് തന്നെയാണല്ലോ ശുക്രന്റെ സുജൂദ് ചെയ്യുക. അപ്പൊ ശുക്രന്റെ സുജൂദ് ചെയ്യുക. വയഫൂത്താനി ബിതൂലിൽ ഫസ്ലി ബിൽ ഔ ബിൽ ഇഹ്റാൽ, അന്ന് ചെയ്യാൻ ദീർഘസമയം വിട്ടുകിടക്കൽ കൊണ്ട് ഈ ശുക്രന്റെ സുജൂദും തിലാവത്തിന്റെ സുജൂദിന്റെയും സമയം നഷ്ടപ്പെടും. അല്ലെങ്കിൽ അതിനെ തൊട്ട് തിരിഞ്ഞു കളയൽ കൊണ്ടും എന്ത് ചെയ്യും, അത് നഷ്ടപ്പെടും. എന്നാ പിന്നെ നമുക്കൊരു സംശയം ഉണ്ടാവും, അപ്പൊ രണ്ടും ഖളാ വീട്ടിൽ കൂടെ ഫലായുക്കൊള്ളയാനി, അത് രണ്ടും ഖളാ വിട്ടാനും പാടില്ല, രണ്ടും ഖളാ വിട്ടാനും പാടില്ല. ഇനി നമുക്ക് ഉറക്കയാക്കി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങള്, പതുക്കെയാക്കി ആക്കി നിസ്കരിക്കേണ്ട നിസ്കാരങ്ങളെ സംബന്ധിച്ചാണ് അടുത്ത് പറയാനുള്ളത്. അൽ ജഹ്റു വൽ ഇസ്റാറു, ഉറക്കയാക്കിയിട്ടും അതുപോലെ തന്നെ പതുക്കെയാക്കിയിട്ടും, അല്ലെ ഉറക്കനെ ഓതിയിട്ട് നിസ്കരിക്കുക, പതുക്കെയാക്കിയിട്ട് നിസ്കരിക്കുക, പതുക്കെ ഓതിയിട്ട് നിസ്കരിക്കുക. അത്തക്ബീറു വത്തസ്മീഉ, തക്ബീറിനെയും തസ്മീഇനെയും, ഏതായി തസ്മീഉ സമിയല്ലാഹു ലിമൻ ഹമിദ എന്നതിനെയും ഉറക്കയാക്കൽ അല്ലെ പതുക്കയാക്കലും അതിനെ സംബന്ധിച്ച് യുസന്നു ലിൽ ഇമാമി, ഇമാമിനിക്ക് സുന്നത്താക്കപ്പെടും. വ മുബല്ലിഗിൻ, ഇമാമിന് എത്തിച്ചു കൊടുക്കുന്ന, അല്ലേ നമ്മൾ ഹറമിലൊക്കെ പോകുമ്പോ കാണാം ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ വേറൊരാൾ കാണാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എത്തിച്ചു കൊടുക്കുന്ന മുബല്ലിഗ്, അത് കാരണം ബാക്കിയുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഹ്റാം കൊണ്ട് ഉറക്കയാക്കണം. ആരൊറക്കയാക്കേണ്ടത്? ഇമാം ഉറക്കയാക്കണം. അതുപോലെ ആരൊറക്കയാക്കണം? മുബല്ലിഗ് എത്തിച്ചു കൊടുക്കുന്ന ആളും ഉറക്കയാക്കണം. വൽ ഇന്തിഖാലി, എന്നാ നീക്കുപോക്കുകളുടെ പോക്കുവരവുകളുടെ തക്ബീർ, പോക്കുവരവ് പറഞ്ഞാല് അതായത് നമ്മൾ റുക്കുവിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദിലേക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ, സുജൂദ് എണീക്കുമ്പോ അല്ലാഹു അക്ബർ, വീണ്ടും സുജൂദിക്ക് പോകുമ്പോ അല്ലാഹു അക്ബർ, നൃത്തത്തിലേക്ക് വരുമ്പോ വീണ്ടും അല്ലാഹു അക്ബർ, ഇങ്ങനെ പറയുന്ന പോക്കുവരവുകളുടെ തക്ബീറും
والتسميع تسميهم أراد سمي الله لمن حمدا ينذم والسلام سلام ويتلم أبا عندك وركيا كان إمام مبلغم وركيا كنم تكبيرة الإحرام انتقالات التكبير أدبول التسمية سمي الله لمن حمد آيانده سلام ويتجا إذن وركيا كنم بالتكبيرات الصلاة الميت ميت نسكارة للتكبير غليم وركيا كنم حيث نوى الذكرى أو ذكرى والإسماء معا ഇത് നമ്മൾ സാധാരണക്കാരായ ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ യാദൃശികമായിട്ട് നമുക്കൊന്ന് ഇമാമിക്കാൻ ചാൻസ് കിട്ടിയാൽ നമ്മൾ അവിടെ അല്ലാഹു അക്ബർ എന്ന് ഉറക്കനയാക്കുമ്പോൾ നമ്മൾ എന്ത് കരുതണം? ദിക്റിനെ കരുതണം. ഉറക്കനയാക്കൽ ദിക്റാണെന്ന് കരുതിയിട്ടേ ഉറക്കനയാക്കാൻ പാടുള്ളൂ. അല്ലാതെ വേക്കുള്ളവർ അറിയിക്കുക എന്ന് മാത്രം കരുതിയാൽ ബത്ഥലത്തു സലാത്തുഹു, അവന്റെ നിസ്കാരം ബാത്തിലാണ്. അപ്പോൾ ഉറക്കനെ അല്ലാഹു അക്ബർ എന്ന് ഇമാം നിൽക്കുന്ന ആൾ തക്ബീർ ചൊല്ലുമ്പോൾ അവൻ കരുതണം എന്താണ്? ദിക്റാണെന്ന് കരുതണം. എന്നാൽ ഈ ദിക്റിനോട് കൂടെ മൗമൂമിങ്ങളെ കേൾപ്പിക്കുകയാണെന്ന് കരുതിയാലോ? അതിന് തെറ്റില്ല, രണ്ടും കൂടിയും കരുതി. ഉറക്കനയാക്കൽ ദിക്റാണെന്നും കരുതി, അതിൻ്റെ കൂടെ മൗമൂമിങ്ങളെ കേൾപ്പിക്കുകയാണെന്നും കരുതിയാൽ, ഇത് രണ്ടും കൂടെ കരുതിയാലോ? അതിന് വിരോധമില്ല. എന്നാ വെറും എന്ത് കരുതി മൗമൂമിയങ്ങളെ കേൾപ്പിക്ക എന്ന് കരുതിയാലും ഇപ്രകാരം തന്നെ ഇദാലം യഖ്സിദു ശൈഅന്ന അലൽ മുഅ്തമദി വജ്ഹുറു ഗൈരിഹിമാ ബിഹാ മക്റൂഹൻ മാ ലം യതഹഖദ് തഅദ്ദ. ഇപ്രകാരം തന്നെ എന്ത് ചെയ്തു? ഈ മുഅ്തമദായ അഭിപ്രായ പ്രകാരം ഒരാൾ ഒന്നും കരുതാതെ ഇമാമ് നിൽക്കുന്ന ആൾ അല്ലാഹു അക്ബർ ഉറക്കനയാക്കൽ കൊണ്ട് ദിക്കുറും കരുതിയില്ല, ദിക്കുറും അതുപോലെ തന്നെ മൗമൂമിങ്ങളെ കേൾപ്പിക്കാന്ന്, ഇത് രണ്ടും ഇങ്ങനെ ഈ രണ്ട് രൂപത്തിലും കരുതാതെ വെറും അല്ലാഹു അക്ബർ എന്നോ അല്ലെങ്കിൽ മൗമൂമിങ്ങളെ കേൾപ്പിക്കാന്ന് മാത്രമോ കരുതിയാൽ ബാത്തിലാകും എന്നുള്ളതാണ് മുഅ്തമദായ അഭിപ്രായം. എന്നാൽ വെറും എന്ത് ചെയ്തു മൗമൂമിങ്ങളെ കേൾപ്പിക്കാന്ന് മാത്രം കരുതിയാൽ ബാത്തിലാവുന്നതിലേക്ക് അതൊരു സംശയവും ഇല്ല. വജഹുറു ഗൈരിഹിമാ ബിഹാ മക്റൂഹുൻ മാ ലം യതഹഖദ് തഅദ്ദ. അപ്പോ ഇത് രണ്ടുമല്ലാത്തത് കൊണ്ട് ഉറക്കയാക്കൽ മക്റൂഹുൻ, അതെന്താണ്? കറാഹത്താണ്. ഇത് അതുകൊണ്ട് എപ്പോഴാ കറാഹത്ത്? ഇപ്പോ ബിസ്മി ഫാത്തിഹ അങ്ങനെ ഉറക്കന മൗമൂമല്ലാത്ത ആള്, അല്ല പിന്നെ ഇമാമല്ലാത്ത ആള് എന്ത് ചെയ്യാണ്? ഉറക്കനങ്ങനെ മറ്റുള്ള വജ്ജഹത്ത് ഉറക്കനങ്ങനെ ഓതുക, ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഉറക്കന ഓതുക, മൗമൂമ് അതുപോലെ തന്നെ സൂറത്ത് ഓതുക, ഇങ്ങനെ ഓതൽ കറാഹത്ത്, ഉറക്കന ഓതൽ കറാഹത്താണ്. എപ്പോ മാ ലം യതഹഖഖത് അദ്ദ, ആ ഉറക്കന ഓതൽ കൊണ്ട് ബുദ്ധിമുട്ടിനെ അവൻ ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ, ബുദ്ധിമുട്ടുണ്ട് എന്ന് ഉറപ്പിച്ചാലോ ഫൈൻ തഹഖഖ ഫഹറാമുൻ, അവൻ എന്താണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും, തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇവനിങ്ങനെ ഉറക്കനയാക്കൽ, മൗമൂമിയങ്ങൾ ഉറക്കനയാക്കൽ ഹറാമാണ്. പിന്നെ അപ്പൊ ഇനി പിന്നെ പറയാമോ സ്ത്രീകളോ ഇവിടെ വലോ അമ്മത്തിൽ മർഅത്തു, മർഅത്ത് സ്ത്രീ ഇമാമ് നിന്നരാണെങ്കിലോ, സ്ത്രീയാണ് ഇവിടെ ഇമാമ് നിൽക്കുന്നത്, എന്നാൽ ജഹ്റത്ത് ബിഹാ, അതുകൊണ്ട് ഉറക്കയാക്കണം. അഖല്ലം മിൻ ജഹ്റി റജുലി, പുരുഷൻ ഉറക്കനയാക്കുന്നതിനേക്കാൾ തായുള്ള സൗണ്ട് കൊണ്ട് ഉറക്കനയാക്കണം. പുരുഷന്മാർ ഓതുന്ന പോലെ ഇമാം, സ്ത്രീകൾ ഇമാം നിൽക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? ഉറക്കം അങ്ങോട്ട് ഓതാൻ പാടില്ല. ഇപ്പോ ഹൈസു ലാ യസ്മൗഹ അജ്നബിയുൻ, അത് വിവാഹബന്ധം ഹറാമുള്ള, വിവാഹബന്ധം ഹറാമില്ലാത്ത തൊട്ടാൽ ഒതു മുറിയുന്നവർ അവരുടെ സൗണ്ട് കേൾക്കാത്ത സമയത്ത് അവരെന്ത് ചെയ്ത് പിന്നെ അവർ ഉറക്ക, ഞാൻ കേൾക്കുന്നുണ്ടെങ്കിലോ അവർ ഉറക്കനാക്കാൻ പാടില്ല. മറ്റുള്ളവർ അജ്നബിയായ ആളുകൾ അവരുടെ ഉറക്കന ഓതൽ കൊണ്ട് മറ്റുള്ളവർ കേൾക്കുമ്പോൾ അന്യ പുരുഷന്മാർ കേൾക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അവരവിടെ ഉറക്കയാക്കാൻ തന്നെ പാടുള്ളതല്ല. അപ്പൊ ഇങ്ങനെയാണ് തക്ബീർ കൊണ്ടും അതുപോലെ തന്നെ തഹറും കൊണ്ടും ഉറക്കയാക്കൽ എന്താണ്? സുന്നത്താണ്. ആർക്ക്? ഇമാമിനിക്ക് സുന്നത്താണ്. അതുപോലെ തന്നെ ആർക്ക് സുന്നത്താണ്? മുബല്ലിഗിനിക്കും സുന്നത്താണ്. മുബല്ലിഗിനിക്കും സുന്നത്താണ്. മറ്റുള്ളവരെന്ത് ചെയ്യരുത്? നമ്മൾ ദുഹർ ഒറ്റക്ക് നിസ്കരിക്കാണ്, ഉറക്കനാക്കണ്ട. പിന്നെ മനസ്സിലാവണ്ടല്ലോ. പിന്നെ
ഇനി നമുക്ക് വേറെയുള്ള പിന്നെ ഈ ഇനിയിപ്പോ ഇതിങ്ങനെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഉറക്കണ സൂറത്ത് ഓടാൻ പറ്റുമോ, അതുപോലെ തന്നെ ഉറക്കണ ഇത് പിന്നെ ഫാത്തിഹ ഓടാൻ പറ്റുമോ എന്നിങ്ങനെ വിഷയങ്ങളൊക്കെ ഇൻഷാല്ലാ നാളത്തെ ക്ലാസ്. അതിനെ പറ്റി നിങ്ങൾ സംശയം ചോദിക്കണ്ട, അതിന് നാളത്തെ ക്ലാസ്സും കൂടി കേട്ടിട്ട് ഈ ഉറക്കണ ചോദിക്കുന്നതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചോദിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. മാത്രമല്ല നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും രാജാതിരാജനായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹു ചെറുതും വലുതും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും അവൻ്റെ മഹൽ ഫളൽ കൊണ്ട് ഈ ഇൽമിൻ്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടും പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾ അതുപോലെ തന്നെ നമ്മൾ ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തന്നിരുന്ന ഉമ്മമാർ പല ആളുകളും സുഖമില്ലാതെ കിടക്കുകയാണ്, അവർക്കും എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടു പോയവരുടെ പാരത്രിക ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ അസുഖങ്ങളൊക്കെ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. നമുക്ക് മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ റഹ്മത്തുക്കയാ റഹ്മാൻ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.